You're a superhero. Hello friends, all of you, welcome to Glaster Clips Malayalam. So friends, കുട്ടിക്കാലത്ത് നമ്മുടെ എല്ലാവരുടെയും ഇഷ്ട കഥാപാത്രമായിരുന്നു ബെൻടൻ. ഇത് കാണാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാകാനിടയില്ല. വളരെ കോംപ്ലക്സ് ആയതും അതേപോലെ തന്നെ മനസ്സിലാക്കാൻ പാടുള്ളതുമായ ഒരു സ്റ്റോറി ലൈൻ ആണ് ഈ സീരീസിൻ്റെതെങ്കിലും കാണുന്ന എല്ലാവരുടെയും ഫേവറേറ്റ് കാർട്ടൂൺ സീരീസുകളിൽ ഒന്നായി മാറിയിരിക്കുകയാണ് ബെൻടൻ. ഇതൊന്നുമല്ലാതെ ബെൻടനെ കുറിച്ച് നിങ്ങൾക്കറിയാത്ത പല രസകരമായ കാര്യങ്ങളുമുണ്ട്. ബെൻടൻ ടോട്ടൽ എത്ര എപ്പിസോഡാണെന്ന് അതിൻ്റെ ഡയഹാർഡ് ഫാൻസൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഏതായാലും നമുക്കൊന്ന് വീഡിയോ ആയിട്ട് കടന്നേക്കാം. സോ ലെറ്റ്സ് ബിഗിൻ ദി വീഡിയോ. സോ ഫ്രണ്ട്സ്, അവഞ്ചേഴ്സ് അസംബിൾ, അൾട്ടിമേറ്റ് സ്പൈഡർമാൻ, ജനറേറ്റർ റക്സ്, ബാക്കുഗൻ ബാറ്റിൽ, പ്ലാനറ്റ്, ബിഗ് ഹീറോ 6 എന്നീ കാർട്ടൂൺ സീരീസുകളുടെയൊക്കെ ക്രിയേറ്റേഴ്സ് ആയിരുന്ന മാനുഫാക്ഷൻസ് തന്നെയാണ് ബെൻടനെയും ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. 1960s അഡ്വഞ്ചർ കോമിക്സ് ആയിട്ടുണ്ടായിരുന്ന ഡയലക്സ് ഫോർ ഹീറോസിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ടാണ് 2005 ബെൻടൻ സീരീസിന്റെ തുടക്കം. ഈ കോമിക്സിലെ ഒരു കുട്ടിക്ക് ഒരു ഡയൽ കിട്ടുകയും അത് ഉപയോഗിച്ചുകൊണ്ട് അവന് ഇഷ്ടമുള്ള ഹീറോയായി മാറാനും പറ്റുമെന്നുള്ള ബേസിക് കൺസെപ്റ്റാണ് ബെൻടനിലും അവർ കൊടുത്തിരിക്കുന്നത്. ആദ്യം ബെൻ ടെന്നിസിന്റെ രൂപം മാറാതെ ഏലിയൻസിന്റെ പവേഴ്സ് മാത്രം കൊടുക്കാനായിരുന്നു അവർ വിചാരിച്ചിരുന്നതെങ്കിലും പിന്നീട് ബെൻ കുട്ടിയായതുകൊണ്ട് അത് വളരെ കോംപ്ലക്സ് ആയി മാറുമെന്നുള്ളത് കൊണ്ട് ഏലിയൻസിന്റെ രൂപമാറ്റം കൂടി കൊടുക്കാമെന്ന് അവർ തീരുമാനിക്കുകയായിരുന്നു. എങ്കിലും ഈ സീരീസിന്റെ ഒരു ഭാഗത്ത് അങ്ങനെ ഒരു ബെൻടൻ വെർഷനെയും കാണിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഈ സീരീസിന് അവർ ആദ്യം നൽകിയിരുന്നത് ബെൻ ടു ദി 10 എന്ന പേരായിരുന്നു. പിന്നീട് അത് ബൂമറാങ് ടിവിയിലേക്ക് വന്നപ്പോൾ അതിന്റെ പേര് 10 ബെൻ എന്നാവുകയും ഏറ്റവും ഒടുവിലായി കാർട്ടൂൺ നെറ്റ്വർക്കിലൂടെ ബെൻടൻ എന്ന പേര് വരികയും ചെയ്തു. ഇവിടെ നമ്മൾ ബെൻടന്റെ ആദ്യത്തെ ക്ലാസിക് 10 ഏലിയൻസിന്റെ കൂട്ടത്തിൽ നോക്കുകയാണെങ്കിൽ അക്കൂട്ടത്തിൽ ക്യാനൺ ബോൾട്ട് ഉണ്ടായിരിക്കുകയില്ല. ഏകദേശം സീസൺ 3 ക്ലാസിക് 10 ഏലിയൻസിലെ ഗോസ്റ്റ് ഫ്രേക്കിനെ മാറ്റിയ ശേഷം അവിടെ ക്യാനൺ ബോൾട്ടിനെ ചേർത്തത്. ഇതിന് കാരണം തുടക്കത്തിൽ നമുക്ക് ക്യാനൺ ബോൾട്ടിനേക്കാളും സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള ഏലിയൻസ് ബെൻടനിൽ കാണാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. മാത്രവുമല്ല, ഇവിടെ ഗോസ്റ്റ് ഫ്രീക്കിനെ പുറത്തേക്ക് വരാൻ അതിയായ ആഗ്രഹവും ഉണ്ടായിരുന്നു. മാത്രമല്ല, ഗോസ്റ്റ് ഫ്രീക്ക് ഒരു വില്ലൻ ആയിട്ടും കൂടി വന്നിട്ടുണ്ട്. എന്നാൽ പിന്നീട് ഒമ്നിട്രിക്സിലുള്ള ഏലിയൻസിന്റെ ചില വ്യത്യാസങ്ങൾ കാരണമാണ് ഇക്കൂട്ടത്തിലേക്ക് ഗോസ്റ്റ് ഫ്രീക്കിനെ മാറ്റിയിട്ട് ക്യാനൺ ബോൾട്ടിനെ കൊണ്ടുവന്നിട്ടുള്ളത്. ഈ ചേഞ്ചിങ് ഈ സീരീസിന്റെ മെയിൻ ഇൻട്രോയിൽ നമുക്ക് കൃത്യമായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ഇനി ഇതിന്റെ കഥാപാത്രങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ ബെൻടൻ, ബെഞ്ചമിൻ കിർബി ടെന്നിസൺ എന്നാണ് ബെൻടന്റെ മുഴുവൻ പേര്. മാർവലിന്റെയും മറ്റും കോമിക്സ് ക്രിയേറ്റർ ആയിരുന്ന ജാക്ക് കിർബിയുടെ വലിയ ഫാൻ ആയിരുന്നു മാൻ ഓഫ് ആക്ഷൻസ് എന്നതുകൊണ്ട് തന്നെ ജാക്ക് കിർബിയുടെ ട്രിബ്യൂട്ട് നമുക്ക് ഇതിലൂടെ കാണാൻ സാധിക്കും. മാത്രമല്ല, 1996 ഡിസംബറിലാണ് നമ്മുടെ ബെൻടന്റെ ബർത്ത്ഡേ. അപ്പൊ എല്ലാവരും സ്റ്റാറ്റസ് ഇടാൻ മറക്കണ്ട. കൃത്യമായ ഡേറ്റ് ഉറപ്പിച്ച് പറഞ്ഞിട്ടില്ലെങ്കിലും സീരീസ് പുറത്തിറക്കിയ 2005 ഡിസംബർ 27 എന്നതിലെ 27 തന്നെയായിരിക്കാം കൃത്യം ഡേറ്റ് എന്നാണ് ഫാൻഡവും പറയുന്നത്. ബെൻടന് സൗണ്ട് കൊടുത്തിരിക്കുന്നത് താരാ സ്ട്രോങ് എന്നൊരു ഫീമെയിൽ ആർട്ടിസ്റ്റ് ആണ്. 10 വയസ്സുള്ള ആൺകുട്ടികളുടെ സൗണ്ടും സോഫ്റ്റ് ആയതിനാലാണിത്. സത്യത്തിൽ ആദ്യം ബെൻടന്റെ ഹെയർ കളർ റെഡ് ആക്കാനായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. പിന്നീട് ഇത് മാറ്റുകയും ബെന്നിന്റെ ഹെയർ കളർ ബ്രൗൺ ആക്കുകയും ഗ്വെന്നിന്റെ ഹെയർ കളർ റെഡ് ആയിട്ട് കൊടുക്കുകയും ചെയ്തു. ഏതായാലും അത് നന്നായിട്ടുണ്ടെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അതവർക്ക് അത്രയ്ക്ക് പെർഫെക്റ്റ് മാച്ചായിട്ടുണ്ട്. ഇതുകൂടാതെ ഗ്വെന്നിനെ ആദ്യം ബെന്നിന്റെ ക്ലാസ്സിലെ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് കാണിക്കാനായിരുന്നു തീരുമാനിച്ചിരുന്നത്. എങ്കിലും പിന്നീട് ഗ്വെന്നിനെ ബെന്നിന്റെ കസിനായിട്ട് കാണിക്കാമെന്ന തീരുമാനത്തിലെത്തി. അതും ഒരു നല്ല തീരുമാനം തന്നെയായിരുന്നു. കാരണം ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്നതിലുപരി അതൊരു കസിൻ ആയിരുന്നെങ്കിൽ മാത്രമേ അവർ തമ്മിലുള്ള കെമിസ്ട്രി വർക്കൗട്ട് ആവുകയുള്ളൂ. അതിലവർ വിജയിച്ചെന്ന് തന്നെ പറയേണ്ടി വരും. ഇവിടെ ഗ്വെന്നിന് സൗണ്ട് കൊടുത്തിരിക്കുന്നത് മേഗൻ സ്മിത്ത് എന്ന ആർട്ടിസ്റ്റ് ആണ്. ഇവരെ നമുക്കൊക്കെ അറിയാമായിരിക്കും. അവഞ്ചേഴ്സ് ഫസ്റ്റ് മൂവിയുടെ ഡിലീറ്റഡ് സീനിൽ സ്റ്റീ റോജേഴ്സ് ഒരു റെസ്റ്റോറന്റിൽ ഇരിക്കുമ്പോൾ അവിടെ വെച്ച് കാണുന്ന ഒരു വെയിറ്റർ ആയിട്ട് വന്ന ആക്ട്രസ് ഇല്ലേ, അത് തന്നെയാണിത്. ഈ ആക്ട്രസ് തന്നെയാണ് ഗ്വെന്നിന്റെ വോയിസ് കൊടുത്തതും. ഇതിൽ ബെന്നിനും ഗ്വെന്നിനും കഴിഞ്ഞാൽ ഇവരുടെ ഫ്രണ്ടായിട്ടും വില്ലനായിട്ടും വന്ന് കെവിനെ കാണിക്കുന്നുണ്ട്. ബെൻടൻ ക്ലാസിക്സിൽ കെവിനിന്റെ പേര് കെവിൻ ലെവിൻ എന്നായിരുന്നു. കെവിനിന്റെ മുഴുവൻ പേരെന്ന് പറയുന്നത് കെവിൻ ഇ ലെവിൻ എന്നതാണ്. കൃത്യമായി പറഞ്ഞാൽ കെവിൻ ഈത് ലെവൻ. ഈത് എന്നത് ചുരുക്കി വെച്ചാൽ ഇ ലെവൻ എന്നും വായിക്കാം. കെവിൻ ഇലവൻ എന്ന് കൃത്യമായിട്ട് മാച്ചാകുന്നുണ്ടല്ലേ. ഇനി അടുത്തത് ഈ സീരീസിലെ ഏറ്റവും പ്രധാന കഥാപാത്രമായ ഗ്രാൻഡ് പാ മാക്സ് ടെന്നിസൺ. പ്ലംബർ ടീമിലെ ഒരു പ്രധാന അംഗമാണ് ഗ്രാൻഡ് പാ മാക്സ്. സാധാരണ പ്ലംബേഴ്സ് അല്ല, നമ്മൾ ഡി സി കോമിക്സിലൊക്കെ കണ്ടിട്ടുള്ള ഗ്രീൻലാൻഡ് കോപ്സിന്റെ പോലെയുള്ള സ്പേസിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ടീമാണ് പ്ലംബേഴ്സ്. അതിലെ ഒരു പ്രധാന അംഗമാണ് ഗ്രാൻഡ് പാ മാക്സ്. അതുകൊണ്ട് തന്നെ വിൽഗാക്സിൽ നിന്നും മാറ്റുന്നതിന് ആദ്യമായിട്ട് മാക്സിന് കൊടുക്കാൻ വേണ്ടിയാണ് ഓംനിട്രിക്സ് എർത്തിലേക്ക് അയച്ചത്. എന്നാൽ ഗ്രാൻഡ് പാ മാക്സിന്റെ ഇതുപോലെയുള്ള സെയിം ഡി എൻ എ തന്നെ ആയതിനാലാണ് അത് ബെന്നിന് കിട്ടിയതും. ഇനിയുള്ളത് ഈ സീരീസിലെ ഏറ്റവും വലിയ വില്ലനായ വിൽഗാക്സ്. സ്പേസിലെ മോസ്റ്റ് പവർഫുൾ വില്ലന്മാരിൽ ഒരാളാണ് വിൽഗാക്സ്. ഓംനിട്രിക്സ് തട്ടിയെടുത്ത ശേഷം അത് ഉപയോഗിച്ചുകൊണ്ട് പ്രപഞ്ചത്തെ കോൺക്വർ ചെയ്യാനാണ് വിൽഗാക്സ് ശ്രമിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഡാർക്ക് സൈഡിന്റെ ഒമേഗ ബീമിനോടും സൂപ്പർമാന്റെ ലേസർ ഐയിനോടും സമാനമായ ലേസർ ഐ പവേഴ്സും വിൽഗാക്സിനുണ്ട്. ഇതിൽ നമുക്ക് ഇവരുടെ ഗ്രാൻഡ് മായയും കാണാൻ പറ്റും. ബെന്നിനും ഗ്വെന്നിനും ഒരേ ഗ്രാൻഡ് മായയാണ്. സത്യത്തിൽ അവരൊരു എക്സ്ട്രാ ടെറസ്ട്രിയൽ റേസ് ആണ്. അതായത് ഭയങ്കര ശക്തിയുള്ള അല്ലെങ്കിൽ നല്ല സൂപ്പർ പവേഴ്സും മാജിക്കൽ പവേഴ്സും ഉള്ള ഒരു ഏലിയൻ ആണ് അവരുടെ ഗ്രാൻഡ് മാ. ഇവരുടെ ബ്ലഡിന്റെ കാര്യങ്ങൾ ബെന്നിനും ഗ്വെന്നിനും അടക്കമുള്ള എല്ലാ കസിൻസിന്റെ ഡി എൻ എയിലും ഉണ്ടായിരിക്കും.
അങ്ങനെ നോക്കുകയാണെങ്കിൽ മാജിക് സ്പെൽസ് കൊണ്ടുള്ള ഗ്വനിന്റെ പവേഴ്സിന്റെ പകുതിയെങ്കിലും ചിലപ്പോൾ ഇതിന്റെ കൂടി ആയിരിക്കാം. ഈ സീരീസിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് പച്ച കളറാണ്. അത് ഒമ്നിട്രിക്സിന്റേത് മുതൽ ബെന്നിന്റെ ഉടുപ്പ് വരെയുള്ളതായാലും ശരി. മാത്രമല്ല, ഒമ്നിട്രിക്സിന് പച്ചനിറം കൊടുത്തതിനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ വാച്ചിന്റെ ക്രിയേറ്റർ ആയിരുന്ന ആസ്മത്തിന്റെ ഫേവറേറ്റ് കളറാണ് ഗ്രീൻ. അതുകൊണ്ട് തന്നെയാണ് ഒമ്നിട്രിക്സിന് ആസ്മത്ത് ഗ്രീൻ കളർ കൊടുത്തതും. ഏതായാലും ബെൻഡൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിൽ വരുന്നത് ഗ്രീൻ കളറാണ്. സീരീസിൽ കാണുന്നത് പോലെ തന്നെ വാച്ച് കിട്ടിക്കഴിയുമ്പോൾ അതിനെക്കുറിച്ച് ഒന്നും തന്നെ ബെന്നിന് അറിയുമായിരുന്നില്ല. പിന്നീടത് പതിയെ പതിയെ ബെൻ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി വരുന്നതാണ്. സീരീസിന്റെ തുടക്കത്തിൽ ഒമ്നിട്രിക്സിന് ഒരു നോർമൽ വാച്ചിന്റെ രൂപമായിരുന്നു കൊടുത്തിരുന്നത്. എന്നാൽ പിന്നീടത് മറ്റൊരു വ്യത്യസ്ത രൂപത്തിലേക്ക് മാറ്റുകയായിരുന്നു. ഏതായാലും ആ പുതിയ ഡിസൈൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുക തന്നെ ചെയ്തു. ഉത്സവ കടകളിലും മറ്റും എന്നെ പോലെ തന്നെ നിങ്ങളും ചെല്ലുമ്പോൾ അന്ന് ആദ്യം നോക്കിയിട്ടുണ്ടാവുക ഇതേ വാച്ചുകൾ തന്നെയായിരിക്കും. ഏതായാലും ഇപ്പോൾ പല ഡിസൈനുകളിലുള്ള ഒമ്നിട്രിക്സ് വാച്ചുകളെ ഈ സീരീസിലൂടെ അവതരിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഏതായാലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആദ്യമായി നമ്മൾ കണ്ട ക്ലാസിക് ഒമ്നിട്രിക്സ് വാച്ചാണ്. വളരെ കൂളായ ഒരു വാച്ചാണത്. ഒമ്നിട്രിക്സിലെ ഏലിയൻസിൽ ബെന്നിന്റെ ഫേവറേറ്റ് ഏലിയൻ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഇത്തിരി കൺഫ്യൂസ്ഡ് ആണ്. കാരണം അങ്ങനെ ഒന്നിനെ കുറിച്ച് ഇതുവരെ ഉറപ്പിച്ച് പറഞ്ഞിട്ടില്ലെങ്കിലും സീരീസിൽ കാണിക്കുന്നത് പ്രകാരം ചിലപ്പോൾ ബെന്നിന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഏലിയൻ എന്നത് ഫീഡ്ബാക്ക് ആകാനായിരിക്കാം സാധ്യത കൂടുതൽ. ചിലപ്പോൾ ഇതല്ലാതെ മറ്റേതെങ്കിലും ഏലിയൻസും ആവാം. ഏതായാലും ക്ലാസിക് ടെന്നിലെ ഏലിയൻസിനെ തന്നെ ആയിരിക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത്. കാരണം അതാണല്ലോ നമ്മൾ എല്ലാവരും ആദ്യം കണ്ടതും. ഇതുവരെ ഈ കാർട്ടൂൺ സീരീസിനെ കൂടാതെ ഇതിന്റെ കോമിക്സും ആനിമേഷൻ മൂവീസും രണ്ട് ലൈവ് ആക്ഷൻ ചിത്രങ്ങളും കൂടെ തന്നെ 8 ഗെയിംസും പുറത്തിറങ്ങിയിട്ടുണ്ട്. എല്ലാത്തിനും വ്യത്യസ്തമായ സ്റ്റോറികൾ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. മാത്രമല്ല ഈ ഗെയിംസിൽ നിങ്ങൾ ഏതൊക്കെ കളിച്ചിട്ടുണ്ടെന്നും മറ്റും നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് ഏലിയൻസ് ഏതാണെന്നും കമന്റ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണും വരെ സൈനിങ് ഔട്ട്, ഗ്ലാസ്റ്റർ ക്ലിപ്സ്, മലയാളം. That's the nicest thing you've ever said to me. Thanks, Ben. Ugh.